നമസ്കാരം. അൽഫോൺസ് കണ്ണന്താനം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ തീപ്പൊരിയായി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ഇതിനുശേഷം കാണിക്കാം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ നമ്മളെയെല്ലാം ഒരുപക്ഷെ ഇതുവരെ ഉണ്ടായ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായ ഏത് ഒരു പ്രഭാഷണത്തെയോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ഏത് സംഭവത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസത്തെ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ രാജ്യസഭയിലെ പ്രസംഗം. ആ രാജ്യസഭയിലെ പ്രസംഗത്തിൽ സത്യത്തിൽ നമുക്ക് കേട്ടാൽ കണ്ണു നിറയും. കാരണം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സൗത്ത് ഇന്ത്യക്കാർക്ക് ഒരാളുടെ കാല് പോയി പിടിക്കുക എന്ന് പറഞ്ഞൊരു ആചാരം സാധാരണഗതിയിൽ ഇല്ല, എങ്കിലും ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാല് പിടിക്കാൻ തയ്യാറാണ്. മുല്ലപ്പെരിയാർ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കണം. മുഖ്യമന്ത്രിയോട് പറയുന്നു, അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഞങ്ങൾ തോറ്റുപോയി, നിയമപരമായി ഞങ്ങൾ കേസിലെല്ലാം തോറ്റുപോയി, പക്ഷേ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ സാധാരണ പറയുന്ന ഒരു ഹിരോഷിമയിൽ വന്നിട്ടുള്ള ഹിരോഷിമയിൽ ബോംബ് ആറ്റം ബോംബ് ഇട്ട് വന്നപ്പോൾ അന്ന് നടന്ന മരണത്തേക്കാൾ, നാഗസാക്കിയിൽ നടന്ന മരണത്തേക്കാൾ എത്രയോ എത്രയോ മടങ്ങ് കൂടുതലായിരിക്കും. ലോകം കണ്ട ഏറ്റവും വലിയ ദുരിതമായിരിക്കും മുല്ലപ്പെരിയാർ തകർന്നാൽ. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് മുല്ലപ്പെരിയാർ പുതിയതായി പണിത് തരണമെന്ന്. അതിനിടയ്ക്ക് അദ്ദേഹം ബ്രിട്ടാസിനെ ഒന്ന് കോട്ട് ചെയ്ത് പറയുമ്പോൾ, ബ്രിട്ടാസിനോട് പറയുന്നു, നിങ്ങൾ മുഖ്യമന്ത്രിയെ ഈ കാര്യം ഒന്ന് അറിയിക്കണം എന്ന് പറയുമ്പോൾ ബ്രിട്ടാസ് അവിടെ നിന്ന് ബഹളം വയ്ക്കുന്ന ഒരു ഒരു രംഗവും ഇതിനൊപ്പം ഉണ്ട്. ശരിക്കു പറഞ്ഞാൽ ഇത്ര നാണം കെട്ട ഒരു പരിപാടി, സ്വന്തം സംസ്ഥാനത്തെ ഒരു തകരാറായി തകരാൻ പോകുന്ന ഒരു മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറയുന്ന അൽഫോൺ കണ്ണന്താനത്തോട് തിരിച്ച് എതിർക്കുന്ന കേരളത്തിൻ്റെ തന്നെ മറ്റൊരു എം പി കൂടിയായിട്ടുള്ള ജോൺ ബ്രിട്ടാസ്, ശരിക്കു പറഞ്ഞാൽ പുച്ഛിക്കേണ്ട ഒരു വസ്തുത കഴിഞ്ഞ ദിവസം നടന്നു. ഇവിടെ അൽഫോൺസ് കണ്ണന്താനം മാത്രമല്ലാതെ കേരളത്തിൽ നിന്ന് പല എം പിമാരും അവിടെ പോയിരിക്കുന്നുണ്ട്. ഇവരെല്ലാം എന്താണ് നമ്മുടെ കേരളത്തിനുവേണ്ടി മുല്ലപ്പെരിയാറിന് വേണ്ടി ഇതിന് മുൻപ് ചെയ്തതെന്നെല്ലാം നമുക്കറിയാം. എന്തായാലും ഈ പ്രഭാഷണം, ഈ കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണം അൽഫോൺസ് കണ്ണന്താനം ആത്മാർത്ഥമായി ഒരു ചെയ്ത ഒരു വലിയ വർക്കായിട്ട് നമുക്ക് കാണേണ്ടി വരും. കാരണം കണ്ണ് നനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമായിരുന്നു. തീപ്പൊരി എന്ന് വേണമെങ്കിലും പറയാം, പക്ഷേ ആ അതും സെന്റിമെന്റ്സും ഒരുപോലെ കലർന്ന ഒരു പ്രസംഗമായിരുന്നു. നിങ്ങൾ കാണുവത്. I would like to speak about the case of Mullapariyar Dam. Sir, this dam is situated in Kerala. In 1886, the Maharaja of Travancore, he executed a lease deed with the Secretary of State of the British Empire, leasing out 8,000 acres of land in Kerala to Tamil Nadu to build a dam. And all the water from this dam would go to Tamil Nadu. Fair enough. And the amount of money lease deed that was fixed was 40,000 rupees. I have no complaint. We become independent. In 56, Kerala becomes a state. In 1970, Kerala voluntarily signed a supplementary lease agreement saying, Tamil Nadu will have not only the water, you can also produce electricity. And that power is given to you. And the total lease deed annually for this entire 8,000 acres of land is only 2,50,000 rupees. Doesn't matter. In fact, I live in Tulodi estate and Jorbagh is next door. One square meter of land in Jorbagh is going at 15 lakhs per square meter. And 8,000 acres of land in Kerala is going at annual rental of 2,50,000. Doesn't matter, sir. According to me, I will appeal to the Kerala Chief Minister to make it free. Why should we collect this amount? Water is a national source. It belongs to the people of India. If there is plenty of rain in Kerala, which God has given, nature has given, in fact, we have excess rain in Kerala, that water should be shared with the neighboring state of Tamil Nadu free. And therefore, please, John, Mr. John Brittas, who has been trying to speak here, please. Please, please take your seat. I'm capable of saying what I want to tell. Therefore, please persuade your Chief Minister to execute a supplementary agreement by which the water will go free. Now, sir, Kerala depends on Tamil Nadu for everything. Sir, for our existence, we depend on Tamil Nadu. All the food that is eaten in Kerala, sir, is either produced in Kerala or comes to Tamil Nadu. All the vegetables that is consumed in Kerala, sir, is produced in Tamil Nadu. Sir, and our own language, Malayalam, it is only about a few hundred years old. It is evolved from Tamil. And therefore, sir, we are completely obliged to Tamil Nadu for our culture, for our existence. And again, in a lighter sense, if liquor doesn't come through Tamil Nadu, Kerala will go crazy. Because we have the largest consumption of liquor in Kerala. And even for liquor, we depend on Tamil Nadu, sir. I am deeply obliged
on behalf of the people of Kerala, sir, I would like to place on record my deep appreciation to Tamil Nadu. Sir Shivaji, we have lost in the court. Supreme Court has said sorry, you don't need a new dam, even though dam was commissioned, sir, in 1895, sir. 126-year-old dam, which is made of what? No concrete. It's a Surki dam, sir. What is Surki? Lime, egg white, and jaggery. Have you ever heard of a dam made like this? And say, you know, sir, what is the capacity? 11.27 TMC, sir. Can you imagine the capacity, the holding capacity of that dam? Sir, that dam, Supreme Court says, is safe. Sir, I have no complaints. You have won. We have lost. Kerala lost. Sir, in 2014 again, Supreme Court says, sir, this dam is safe. Sir, we have lost again. You won. Tamil Nadu wins. Sir, you win. Sir, my appeal to the Honorable Minister of Government is, please, sir, if this dam breaks, 5 districts of Kerala will get completely washed out. 3.5 million people will die. This will be the biggest tragedy in the history of the world. Not Hiroshima. At Hiroshima nuclear bombing, 1,47,000 people died. At Nagasaki, sir, 70,000 people died. 73,000 people died. Sir, if this dam breaks, and mind you, sir, this lease is for 999 years, and there is no clause which says that this dam needs to be rebuilt. This is the argument of some people. We have built a dam, but please, no, please, there is, please, sir, I agree, there is no clause for reconstruction of the dam, sir. Human life has an expectancy. India, the please, life. Please, you are not allowed. John, please. You are not allowed. John, please. You are spoiling our call. Please sit down. Please. You are eating into my time. You are not allowing me to speak on behalf of the people of Kerala. Sir, there is a life expectancy for everything. Sir, we don't live to be 200 years. Sir, I think the life expectancy in Kerala is about in India is about 65 years. In South India, Kerala, possibly it's about 75 years. Sir, everything man-made has a life. Sir, how can a Surki dam survive? 125 years, sir, it is survived. Sir, the entire people of Kerala, 35 million people, they go to sleep every day, sir, with this nightmare, sir, they don't sleep. Because 3.5 million people would die. I appeal to my fellow brethren in this honorable house, sir, please go back to your people. Please go back to your assembly. Please go back to your government, please. All the water, sir, from that dam, we will build a new dam. I discussed with the Chief Minister. Sir, we will build a new dam just about 1,300 meters down line. Sir, you take all the water you want, produce all the electricity you want. You want to come and fish there, please come and catch fish. Take everything you want, sir. But please, sir, let Keralites sleep peacefully, sir. Please, my appeal to you. Sir, in 1999, that's the year when I got into the IAS, and I was sub-collector of this area where the Mudapariya Dam is located. Sir, on 2012-2079, the Tamil Nadu officials and the Kerala officials met. I'm placing it on the table of the House. A decision was taken to construct a new dam, and the location of the dam was also decided, sir. A lifetime, nothing happens. Here I'm placing on the table. So here is the discussion. Minutes of the meeting of the Central Water Commission, where all the state government representatives are present. This is dated 29th of April 1980. Sir, 42 years. Sir, it is decided in the long term that a dam is necessary. Yes, sir, I'm placing it on the table, both these records. Please, sir, save us. Honorable Minister, you are an extremely capable person. Please take it up as a central issue. It's not a question of life of a few Keralites or a few Baloos out there. Sir, please take it up. Please take it to the Prime Minister. Please take it to the country. India is one. Sir, we are one. We are all one. We all come from different places. I was conceived in Maharashtra, delivered in Kerala, studied in Kerala, studied in Shillong. I got into the IAS, Kerala cadre, worked as Commissioner DDA. Became an MLA in Kerala. Now I am an MP from Rajasthan, sir. We all belong to this country. This country is ours. India first, sir. Sir, India first. We need to protect every life. And we have failed. Sorry, sir. We Kerala, we have failed. We people have failed.
Sorry, I'm using a very unparliamentary word, sir. In Kerala. Please. Sir, in Kerala, we don't touch anybody's feet because it is not our practice. I respect greatly the practice of North Indians when they go and touch feet. I think it's a great practice. I am willing to go and touch the feet of everybody in this house. And to Tamil Nadu say, please, let us leave. Please. And I support this bill hugely. And Honorable Minister, please take up our case. Thank you.